ஹலோ ஹலோ டி அங்க தேங்க் யூ சோ மச் அதான் பவர் இப்போ கூட வர அது பொழிச்சலோ ഫോട്ടോ എടുക്കാം ആ എന്നാ ഇപ്പൊ തന്നെ സെറ്റ് ചെയ്ത് തരാം നന്ദി വേണം ക്യാൻ വി ടേക്ക് എ ഫോട്ടോ ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് കാർ സെറ്റ് ചേച്ചി ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനേ ചേച്ചി യൂട്യൂബ് കാണാറുണ്ടല്ലോ ഞാൻ അതുപോലെ യൂട്യൂബ് ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഒരു കാര്യം ചോദിക്കാനായിരുന്നു എനിക്ക് ഞാൻ റീസെൻ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു എൻ്റെ അകത്തൊരു പെൺകുട്ടിയായിരുന്നു ഞാൻ ഡി വ്ളോഗ്സ് എന്ന് പറഞ്ഞ ചാനലുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് പുള്ളിക്കാരി ഇട്ടോളാൻ പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം വിളിച്ച് പിറ്റേ വിട്ട് കഴിഞ്ഞപ്പോൾ പറയുന്നത് റീലി പറ്റത്തില്ല ബ്ലറാക്കി ഇടണം എന്നൊക്കെ പറയുന്നു അപ്പോൾ അത്രയും ചെയ്തത് നമ്മളെല്ലാം വേസ്റ്റായി അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് കാണിച്ചു തന്നോട്ടെ ചേച്ചി എന്ത് തോന്നുന്നു എന്ന് പറയാമോ പബ്ലിക് ഒപ്പീനിയൻ തപ്പി ഇറങ്ങിയതാണ് ജസ്റ്റ് അപ്പോൾ പേടിക്കാൻ തോട്ടെ ചേട്ടാ സാറ് കാണിച്ചു തരാം ഇതാണ് ഞാനിങ്ങനെ ആൾക്കാരോടൊക്കെ കമ്പനിയായി പരിചയപ്പെട്ട് ഇങ്ങനെ റൈഡൊക്കെ പോകുന്ന ടൈപ്പ് വീഡിയോസ് ആണ് പക്ഷെ അന്നേരം പുള്ളിക്കാരി ഓക്കെ പറഞ്ഞു ഇതേ ഇപ്പൊ വീഡിയോ ഇത് കണ്ടോ പ്രൈവറ്റ് ആക്കി ഇട്ടേക്കുക ഇതാണ് വീഡിയോ കമ്പനി ആകുന്ന ടൈപ്പ് വീഡിയോസ് ആണേ ഇതെന്താ പറയാ ഞങ്ങൾ പോലീസ് പിടിച്ചത് കണ്ടോ ബ്ലറാക്കിയ കണ്ടോ ഈ ഇടയ്ക്ക് ബ്ലറാക്കിയതാണ് അപ്പൊ ബാക്കി ബ്ലറിയാൻ പറ്റാത്ത അവസ്ഥ നിൽക്കുക ഇതാണ് പോലീസുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നേ വിളിച്ചിട്ട് നമ്മളെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തു പോലീസുകാർ തന്നെ പക്ഷെ ഇപ്പൊ ഞാൻ വീഡിയോ പ്രൈവറ്റ് ആക്കേണ്ടി വന്ന അവസ്ഥയാണ് അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പക്ഷെ പുള്ളിക്കാരി ഓക്കെ പെർമിഷൻ തന്നിട്ടാ ഞാൻ ഓൾറെഡി ഇട്ടില്ലായിരുന്നു എന്തോ ആ ബ്ലർ ചെയ്തിട്ട് ഇടണമെങ്കിൽ ഓക്കെ ആണല്ലേ അങ്ങനെയാണ് ഞാൻ അവളോട് പറഞ്ഞത് ഇന്ന് അങ്ങനെ ഇടാന്നുള്ള രീതി നിൽക്കുക ഓക്കെ ചേച്ചി താങ്ക് യു ചേച്ചി ചേച്ചിയുടെ പേരെന്തായിരുന്നു പേരെന്തായിരുന്നു നിത്യ അല്ലേ ഓക്കെ ഈ ഒരു ഫുട്ടേജിൻ്റെ അത് ഇതിൻ്റെ അത് വല്ല കുഴപ്പമുണ്ടോ ഇത് കാണാം ആ ഓക്കെ സാർ ഞാൻ ഇവിടെ ചെന്നാലും പോലീസുകാർ വരും അത് വേറെ കാര്യം ഓക്കെ താങ്ക് യു ചേച്ചി ബൈ അപ്പൊ ആ ചേച്ചി പറഞ്ഞേട്ടാ ബ്ലർ ചെയ്തിട്ട് ഇടുന്നതിൽ കുഴപ്പമില്ല ഇപ്പൊ അന്നേരം അവൾ ഓക്കെ പറഞ്ഞെങ്കിലും പിന്നെ വീഡിയോ പിൻവലിക്കേണ്ടി വന്ന ഒരു അവസ്ഥയായി കഴിച്ചു അതാണ് സെക്കൻഡ് പാർട്ടിന്റെ കാര്യം എനിക്ക് സംശയമായി നിൽക്കുക അച്ഛന്മാരെ ആ വീഡിയോ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് കേറിയൊരു വീഡിയോ ആണ് ഒരു നെഗറ്റീവ് കമന്റ് പോലും അതിൻ്റെ അത് പറയില്ല എല്ലാം പോസിറ്റീവ് കമന്റ് ആയിരുന്നു ഞാനാണെങ്കിൽ പെർമിഷൻ കിട്ടാതെ വീഡിയോ എടുത്തില്ല അച്ഛന്മാരെ ആൾക്കാരോട് പെർമിഷൻ ചെയ്യും പോലീസ് സാർമാര് വരെ നമ്മളെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തു ആ വീഡിയോ കൊള്ളാം എന്നുള്ള രീതിയിൽ പോലീസുകാർ വരെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ വീഡിയോക്ക് അത് അപ്പൊ എനിക്ക് ആ സെക്കൻഡ് പാർട്ട് ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് എല്ലാവരും ചോദിക്കുമായിരുന്നു വീഡിയോയുടെ അടിയിൽ തന്നെ കമന്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാവരും സെക്കൻഡ് പാർട്ട് ഇടും സെക്കൻഡ് പാർട്ട് ഇടുന്നു മാത്രമേ കമന്റ് തന്നെ വരുന്നുണ്ടായിരുന്നുള്ളൂ എന്തൊരവസ്ഥയെന്ന് അറിയാമായിരുന്നു അവരെ ആ ഒരു വീഡിയോ എനിക്ക് മാറ്റേണ്ടി വന്നപ്പോൾ ഉള്ള ഫീലിംഗ് എന്തായിരുന്നു എന്നറിയോ സഹിക്കാൻ പറ്റണില്ലായിരുന്നു എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പിന്നെ അവക്ക് വേണ്ടി ഞാനത് പ്രൈവറ്റ് ആക്കി പക്ഷേ ആ വള്ളിയും വള്ളിക്കെട്ടും കിളിയും കിളിക്കൂടും മാറിപ്പോയ അവസ്ഥയാണ് ഞാനൊരു ഹാഫ് പാർട്ടോളം വീഡിയോ ബ്ലർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ സാധനം സേവ് ആകുന്നില്ല എന്തവസ്ഥയാണ് നോക്കിക്കളെ അത് ഭയങ്കര പാടാ പക്ഷേ 60 ഫ്രെയിംസ് ഉണ്ട് ഒരു സെക്കൻഡിൽ അപ്പൊ ഓരോ ഫ്രെയിംസും ഇവളുടെ ഫേസിൽ നിന്ന് ആ ഒരു ബ്ലർ മാറാതെ ഞാൻ മാറ്റി മാറ്റി ഇട്ടോണ്ടിരിക്കുക 12.5 മിനിറ്റോളം ഞാൻ ബ്ലർ ചെയ്ത് കഷ്ടപ്പെട്ട് സേവ് ചെയ്യാൻ നോക്കിയപ്പം സേവ് ആകത്തില്ലെന്ന് എന്താ പറയുന്നത് ദിസ് വീഡിയോ കാൻ ബി പ്രോസസ് ആസ് എ റിസൾട്ട് യുവർ റീസെന്റ് എഡിറ്റ്സ് വെർ നോട്ട് ബീൻ സേവ്ഡ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് പിന്നെ ഉണ്ടോ വെച്ചാൽ രണ്ടാമത്തെ പരി ഒന്നുകൂടെ കഷ്ടപ്പെട്ട് ഒരു കാൽഭാഗം ഞാൻ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യും പിന്നെ ഒരു കാൽഭാഗം ഞാൻ എഡിറ്റ് ചെയ്ത് അത് വീണ്ടും സേവ് ചെയ്യും ക്വാർട്ടർ പാർട്ട് വെച്ച് 2 പ്രാവശ്യം ഞാൻ അങ്ങനെ സേവ് ചെയ്ത് 3-ാമത്തെ പ്രാവശ്യം അങ്ങനെ സേവ് ചെയ്യാൻ പോയപ്പോ പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ഒരു മെസ്സേജാണ് കാണിക്കുന്നത് ആ വീഡിയോക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ബ്ലർ സെഗ്മെന്റ്സ് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ബ്ലർ ചെയ്യാൻ പറ്റത്തില്ലെന്നും പറഞ്ഞൊരു എറർ മെസ്സേജാണ് പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റാത്ത എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് ബ്ലർ ചെയ്യാനും പറ്റുന്നില്ല പിന്നെ ഒരു എഡിറ്റ് എനിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ സെക്കൻഡ് പാർട്ടിന്റെ കഥകള ഞാൻ പറഞ്ഞുതരാൻ വെച്ചാൽ ഒരു കിണ്ണം കാച്ചിയ പോർഷൻ ഉണ്ടായിരുന്നു ഒരു പോർഷൻ ഉള്ള ഒരു പുള്ളിക്കാരനെ മീറ്റ് ചെയ്തോട്ടോ ഞങ്ങൾ പെർമിഷൻ ചോദിച്ചു പുള്ളി ഒരു ഫോട്ടോ എടുത്തോട്ടെ പുള്ളിക്കാരൻ ഞങ്ങൾക്ക് വേണ്ടി നൈസായിട്ട് ആ വണ്ടി കൊണ്ട് ഇട്ട് തന്നു വീഡിയോ ആ ഓക്കെ താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് അതാണ് പവർ ഇപ്പൊ കൂടെ വേറെ താങ്ക് യു സാർ ഞാൻ കൂളിംഗ് ഗ്ലാസ് എടുത്തില്ല ഓ ഇനി ഒരു കൂളിംഗ് ഗ്ലാസ് കൂടി വെക്കാത്ത കുറവേ ഉള്ളൂ എന്നിട്ട് വേണം അന്ധനാണെന്ന് കൂടി പറയിപ്പിക്കാൻ പോവാണ് ശരി അത് പൊളിച്ചല്ലോ ഫോട്ടോ എടുക്കാം ചോദിച്ചു നോക്കാം ആ എന്നാ ഇപ്പൊ തന്നെ സെറ്റ് ചെയ്ത് തരാം നന്ദി വേണം ഹായ് ഹായ് ക്യാൻ ഐ ആസ്ക് യു വൺസ്
ഹലോ ഹലോ സാർ, ക്യാൻ വി ടേക്ക് എ ഫോട്ടോ ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് കാർ? താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. പൊളിച്ചില്ലേ, അടിച്ചിരി. എൻ്റെ കൂടെ വരുന്നതിന് ഇങ്ങനെയൊക്കെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. പൊളിച്ച്, പക്ഷെ ഈ വണ്ടി പൊളിച്ചല്ലേ, പൊളി സാധനം. ആ ഓക്കെ. കർണാടക പൊളി പോർഷ പൊളിച്ച്. എന്റെ ഫോട്ടോ രണ്ടെണ്ണം കഴിച്ചതാ. ഏയ് എടുക്കടി, അതിന് ബാണോട്ടി ഇച്ചിരി ബാക്കിലോട്ട്. സാർ സാർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് സാർ, ഇറ്റ് വാസ് വണ്ടർഫുൾ ടൈം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. പൊളി സാധനം, എൻ്റെ ടയർ തീർന്ന്. തന്നിരുന്നേ കൊള്ളായിരുന്നു അല്ലേ, അകത്തിരുന്നൊക്കെ കുറച്ച് വിക്ക് കാണിച്ചായിരുന്നു. എവിടെയും കിട്ടാത്ത കുറച്ച് സാധനങ്ങൾ. ഓ ആ സാറ്, ബഡ്ഡി സാറ്. ആ പോട്ടെ ചേട്ടാ, എല്ലാവർക്കും ബൈ. വീഡിയോ ഒരു എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാൻ പോസ്റ്റ് ഉടനെ ഉണ്ടാവും. വീഡിയോ ഫോട്ടോ എന്ത് വേണേ എടുത്തോളാം എന്നുള്ള മൂടില്ല പുള്ളിക്കാരൻ ഞാൻ കിട്ടുന്നത്. പിന്നെ ഞങ്ങളുടെ അടുത്ത് കൂടെ മാറി മാറി ഫോട്ടോ ഷൂട്ടോ. പിന്നെ നമ്മൾ അറിയാവുന്ന കുറച്ച് ചങ്ങന്മാർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. സീനായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു, ഭയങ്കര വൈബായിരുന്നു ആ വീഡിയോ. ആ പെൺകുട്ടിയാണെങ്കിൽ വന്നോളല്ലോ ചേറെ, ഞാൻ നിങ്ങളോട് ചോദിക്കും, പൊളിയല്ലായിരുന്നു ആള്. പുള്ളിക്കാരിയുടെ ഒരു രീതി, ഒരു സ്വാഗും, ഒരു സംസാര ശൈലിയും ഒക്കെ ഭയങ്കര പൊളിയായിരുന്നു. പുള്ളിക്കാരിക്ക് അത് മനസ്സിലായി. പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ കാരണമാണ് ആ വീഡിയോ അത്രയെന്നൊക്കെ കിട്ടിയത് എന്നോട് പറയുക. അങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ടാണ് ഞാൻ പറഞ്ഞു, നീ രണ്ട് വെള്ളത്തിന് ചവിട്ടി നിന്നിട്ടുള്ള വർത്താനം വേണ്ട കേട്ടാ, നീ തന്നെ പറയും വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ, നീ തന്നെ പറയും നീ അടിപൊളിയാന്ന്. അത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. ചില ഫ്രണ്ട്സാണ്, അവരുടെ ഫ്രണ്ട്സാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എരിവേറ്റി അവളെ ടെൻഷനാക്കി. പക്ഷെ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന തന്നെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അവളെ സപ്പോർട്ട് ചെയ്ത് മെസ്സേജ് അയക്കുന്ന ഇവൻ ഗേൾസ് ആ കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കുന്ന. അവളുടെ വീട്ടിൽ വന്ന് വരെ പറഞ്ഞു, ആ വീഡിയോ പൊളിയാണ്, ആ ചേട്ടൻ്റെ വീഡിയോ എല്ലാം അടിപൊളി വീഡിയോസ് എന്നൊക്കെ പറഞ്ഞു എനിക്ക് പേഴ്സണലി വേറെ ആൾക്കാരൊക്കെ വിളിക്കുന്നത്. എന്നിട്ട് പക്ഷെ അവർ എന്നോട് പറയാ, ചേട്ടാ ഇത് ആ പോയ വിഷമം വേണ്ട, ഞാൻ വന്ന് നമുക്ക് രണ്ടും കൂടെ ഒരു വീഡിയോ ചെയ്യാം, അങ്ങനെ വരെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ ഇതുവരെ ഈ പ്ലാൻഡ് വീഡിയോ ചെയ്യാത്തതുകൊണ്ട് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ചിലർ പ്ലാൻഡ് ആയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്, പ്ലാൻഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്നിടത്തോളം ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് എക്സ്ട്രീം വരെ വേണമെങ്കിലും നമുക്ക് വീഡിയോ കൊണ്ടുപോകാം. കാരണം അവരുടെ പെർമിഷൻ കൂടെ ആണല്ലോ ഓൾറെഡി വീഡിയോ ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് അങ്ങോട്ട് എത്ര വേണമെങ്കിലും കരിപ്പിട്ടാണെങ്കിലും എക്സ്ട്രീമായിട്ട് വീഡിയോ കൊണ്ടുപോകാം. അപ്പൊ നമ്മുടെ കേൽ പ്രാങ്ക് വെച്ചാനാണെങ്കിൽ പോലും മറ്റേവരെ അറിയുന്നുണ്ട്, അവരുടെ അറിവില്ലായ്മ കൊണ്ടല്ലോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ട് ഗുണമാണ് നമുക്ക്. ഒന്നാമത്തെ കാര്യം, ഈ വീഡിയോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കത് മാനുപുലേറ്റ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ആ വീഡിയോ ഒക്കെ അകത്ത് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ബാക്കപ്പ് ആയിട്ട് ഇവരുടെ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് രക്ഷപ്പെട്ട് വരാം. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, ഞാൻ ചെന്ന് സംസാരിക്കുക റാൻഡമായിട്ട് കാണുന്ന ആൾക്കാർ, എനിക്ക് ബാക്കപ്പ് വരാനോ അതോ എന്നെ ഹെൽപ്പ് ചെയ്യാനോ ആരും കാണത്തില്ല ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ. പക്ഷെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, അവളുടെ ഫ്രണ്ട്സ് പോലും ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്ത് നമുക്ക് വേണ്ടി വന്നായിരുന്നു. പക്ഷെ കിടന്നം കാഴ്ച വീഡിയോ ആയിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു വെച്ചാൽ അവർ ഭയങ്കര ഹാപ്പി കേട്ടോ, ഭയങ്കര സന്തോഷമുണ്ട്. അതിൻ്റെ അകത്ത് ഒരു നെഗറ്റീവ് കമന്റ് പോലും ഇല്ലായിരുന്നു വെച്ചാൽ അവർ, അത്ര അടിപൊളിയായിരുന്നു നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. താങ്ക് യു, അതിനൊന്നുകൂടെ എടുത്തു പറയേണ്ടതാണ്. താങ്ക്സ് കേട്ടോ, താങ്ക് യു സോ മച്ച് ഗൈസ്. പോലീസുകാർ പോലും വിളിച്ച് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അവർ അന്തം വിട്ട് നിൽക്കുക, അത് എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നതെന്ന്, മീൻസ് അത് എന്തുകൊണ്ടാണ് പിൻവലിക്കേണ്ടി വന്നതെന്നുള്ള രീതിയിൽ അവർ തന്നെ അന്തിച്ചു പോയി. കാരണം സാധാരണ പോലീസുകാരുടെ അടുക്കലൊക്കെ മീൻസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ആയിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല കലിപ്പാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും എന്താണെന്ന് അറിയത്തില്ല, എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർ പോലും നമ്മളെ ഭയങ്കര കമ്പനി ആയിട്ടാണ് വിട്ടത്. സ്വന്തം മക്കളെ കാണുന്ന പോലെയായിരുന്നു അവർ നമ്മൾ ട്രീറ്റ് ചെയ്തത്. നിങ്ങൾക്ക് തന്നെ കണ്ടവർക്ക് അറിയായിരിക്കും വെച്ചവരെ, എനിക്ക് ആ വീഡിയോ ഒരു 17 മണിക്കൂർ ആയപ്പോൾ തന്നെ പിൻവലിക്കേണ്ടി വന്ന്. സെക്കൻഡ് പാർട്ടിന്റെ കാര്യത്തിൽ എനിക്ക് കൺഫേം പറയാൻ പറ്റത്തില്ല. ഇതാണ് യൂട്യൂബ് ലൈഫിന്റെ ഒരു ഹാർഡ് പാർട്ട് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അച്ഛൻ വരെ ഞാനിപ്പോ ഉണ്ടല്ലോ, ബുള്ളറ്റ് ഓടിച്ചിട്ട് വന്ന രണ്ട് ഗേൾസിനെ കണ്ടിട്ടാ. നമുക്ക് അവരോട് ചെന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് നോക്കാം, വണ്ടി എടുത്ത് നോക്കാം, ഈ വണ്ടി അവർക്ക് ഓടിക്കാൻ പറ്റിയ ബുള്ളറ്റ് ഓടിച്ചിട്ട്. കാരണം കഴിഞ്ഞ വീഡിയോ ഒക്കെ ബുള്ളറ്റ് ഓടിക്കാൻ അറിയുന്ന ഒരാൾക്ക് ഒരു ബോയ് ആയിരുന്നു, അവൻ കൊണ്ടുപോയിട്ട് അവനെന്നെ മറിച്ചിട്ടില്ലെന്നേ ഉള്ളൂ.
പറപ്പിച്ച് കളഞ്ഞു. ഞാനത് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ആ വീഡിയോ. അപ്പം ഇപ്പൊ രണ്ടുപേരെ കണ്ടിട്ടാ, നമുക്ക് അവരോട് ജസ്റ്റ് ചോദിച്ചു നോക്കാം, അവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂല എന്നൊക്കെ ചോദിച്ചു നോക്കാം, അവര് ചലഞ്ച് കൊടുക്കുക. ബുള്ളറ്റ് ഓടിക്കാൻ അറിയുമെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഓടിക്കാൻ ചാൻസ് ഉണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. പൊളി, എല്ലാരും നോക്കുന്ന കേട്ടോ, റിയാക്ഷൻ ഒക്കെ കേട്ടോ, രക്ഷയില്ല. ഹലോ ഹലോ ഡി, അന്ന് വിളിച്ചേ ബ്രോ, വണ്ടി ഒന്ന് എടുക്കാവാ, വണ്ടി ജസ്റ്റ് ഒന്ന് എടുക്കാവാ. ആ ആ ഓക്കെ ഓക്കെ, അവ ഓടിക്കാൻ പോയെന്ന് പറഞ്ഞു, എന്റെ മോനെ രക്ഷയില്ല. ഇവിടെ അല്ലേ ഒതുക്കാം കേട്ടാ, അവിടെ അല്ലേ ഒതുക്കാം, ഓക്കെ കുഴപ്പമില്ല. എന്റെ പൊന്നെ, ഞാൻ ചോദിക്കണേന് ഓടിക്കാന്നല്ലേ വിളിക്കാര് പറഞ്ഞു, ഞാൻ അങ്ങനെ കേട്ടാ കേട്ടാ, എനിക്ക് അറിയത്തില്ല എന്താ പറഞ്ഞതെന്ന്, ചോദിച്ചു നോക്കാം. പൊളി, ഒക്കെ മനസ്സിലായത് കേട്ടാ, കിടു കിടു കിടു, ഇത് പൊളിക്കും നമ്മള്. എവിടെ നോക്കും വേണ്ടി? ആ ഓക്കെ ഓക്കെ ഓക്കെ, അവൾ എണ്ണ അടിച്ചിട്ട് സെറ്റ് ചെയ്യാതെ, ഓക്കെ സെറ്റ്. ഞാൻ ബുള്ളറ്റ്, ഇത് ഫൈനല്ലേ, ബുള്ളറ്റ് ഓടിച്ചത് ഗേൾസ് നമ്മൾ അധികം കണ്ടിട്ടില്ല, കൊടുത്തിട്ടില്ല, അന്ന് സീറ്റ് ചെയ്യേണ്ടല്ലേ വെച്ചാൽ. ഇപ്പൊ നമ്മള് ബുള്ളറ്റിലോട്ടാ കയറിയേക്കുന്നത്, രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ റാൻഡം ആയിട്ട് കാണുന്നവരാ എല്ലാരും എന്റെ ലൈഫിൽ, എന്റെ കൂടുതൽ കൂട്ടുകാർ ബോയ്സ് ആണെങ്കിലും എല്ലാരും ഇങ്ങനെ ഞാൻ മീറ്റ് ചെയ്തിട്ടുള്ളവരാ. അവള് വരട്ടെട്ടാ, ഇത് നമ്മൾ പൊളിക്കും. അവർ രണ്ടുപേരും കൂടി ഇത് മേടിക്കുന്ന കോടിയായിരിക്കും. അടിച്ചു കഴിഞ്ഞാ കേട്ടോ, എടി ഇത് ബുള്ളറ്റ് 500 അല്ലേ, 350 ആണ്, 350 ആണല്ലേ. പൊളി, നിങ്ങൾ എത്ര ആളെ ഓടിക്കുന്നത്? ആ ഒരു വർഷമായാ, അന്ന പിന്നെ ഇത് ഓടിക്കുന്നതിന് കുഴപ്പമില്ല, നമുക്ക് എക്സ്ചേഞ്ച് ഓടിച്ചാലോ. ഞാൻ അതാണ് ചാലഞ്ച് തരാൻ വേണ്ടി, ആ ട്രെയിൻ വേണ്ടിയാ, ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യൂ, കമോൺ യു കാൻ ഡു ഇറ്റ്. ഞാനൊരു യൂട്യൂബറും കൂടെ കേട്ടാ, പറഞ്ഞില്ലാന്ന് വേണ്ട, ചിലവരോട് പറയാത്തോട്ട് ആദ്യം തന്നെ പറയുന്നതല്ല എന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് പറഞ്ഞത്. സെറ്റ് ചെയ്താലോ, പൊളിക്ക, അതാണ് മൈൻഡ് അടിച്ചേരി. ഞാൻ അവിടുന്ന് കേട്ടത്, ഇതേ ഞാൻ ഇപ്പൊ തന്നെ ഓടിക്കാമോ ഞാൻ കേട്ടോ അവിടുന്ന്. ആ പിന്നെന്താ വിഷയം, ഓടിച്ചു നോക്ക്. ഇതിന്റെ സെയിം തന്നെയാ, ഒരു വ്യത്യാസം കാണത്തില്ല. താലക്കുന്നുണ്ടോ? ആ കുഴപ്പമില്ല, താലത്തില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വലുതായിട്ട് തോന്നുന്നില്ല. നീ എന്തൊക്കെ ആയിരിക്കും? ഞാനിരുന്നാ പറയാ വരാം, നിങ്ങൾ മുമ്പേ കിട്ടും. നീ അതെ ഇതുമേ തന്നെ കയറുവാണ? എന്നാ ഓക്കെ സെറ്റ്. മൈൻഡ് സാധാരണ കഴിഞ്ഞ വീഡിയോ കത്ത് ചെയ്ത ആളില്ലേ, ഈ വണ്ടിയെ തന്നെ കയറി, അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെ കയറിയോ, പോവാം. ഞാൻ കൂടെ വരട്ടെ, ഒരു മിനിറ്റ്. എന്തോടി, ഫസ്റ്റ് താഴോട്ട്, ബാക്കിയെല്ലാം മുകളിലോട്ടോ? ഫസ്റ്റ് താഴോട്ടും, ആ ഫസ്റ്റ് തന്നെ, അവിടെ കാണിക്കാമല്ലോ. കയറിയോ? പൊളിച്ചു. കയറിയാ? ആ സെറ്റ് സെറ്റ്. അയ്യോ പോയി, പോയതാ നീ, അവള് പോയി. അവള് പ്രോറൈഡറാണെന്നല്ലോ, അടിപൊളി. ഇത് ആരുടെ വണ്ടിയാ? അപ്പം അനിയന്റെയാ. പൊളി, നീ അവിടെ അങ്ങ് എത്തി, ഒരു രക്ഷയില്ല, എല്ലാരും നോക്കുന്നു. ആർസി അടിച്ചിട്ടൊക്കെ പോകുന്നു എല്ലാ. അയ്യോ അവള് കത്തിച്ചിട്ടല്ലോ, അപ്പൊ നമ്മള് പുറകിലായിപ്പോലും. എന്റെ മോനെ ജെറ്റാണല്ലോ അവള്, എന്റെ അറിയാം, ബാക്കി ബ്രേക്ക് പറയാല്ലേ. പൊളി, ഇനി അവളെ പിടിക്കാൻ വേറെ ആള് പറഞ്ഞല്ലോ. എന്റെ അടിയാ ഇത്ര റൈഡറായിരുന്ന പൊളി സാറ്, അളിയാ പൊളി. ഞാൻ കൊറേ ആർക്കെങ്കിലും ഇങ്ങനെ മൈൻഡ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം, വെച്ചാൽ ഒരേ ഒരു രക്ഷയില്ല. ജെറ്റ് അടിച്ച് നോക്കത് എല്ലാരും നോക്കുക കേട്ടോ, എന്താ ആർ സി ഓടിക്കുമ്പോ പെണ്ണുങ്ങൾ എല്ലാരും നോട്ട കേട്ടോ, അതെ ജെറ്റ് അടിച്ചൊക്കെ പോകുന്നത്. അന്നാലും മൈൻഡ് ആദ്യമായിട്ടല്ലേ അവിടെ ആടി ആർ സി ഓടിക്കുന്ന, ചോദിച്ചോ കേട്ടാ. 390 എന്ന് കേട്ടപ്പോ ഞെട്ടി, അതാ ഞാൻ ചോദിച്ച, നിങ്ങൾ എവിടെ പോവായിരുന്നു? ആ പൊളി, ഞാൻ അവിടെ നോക്കുമ്പോ എല്ലാരും നിങ്ങളെ തന്നെ നോക്കുക. ആ ബുള്ളറ്റ് ഓടിക്കുന്നതാണ്ട്ടെ, പക്ഷേ അതുമ്പത്തിനും ഒരു ക്യാമറ വെക്കണ്ടായിരുന്നു വെച്ചാ വരെ, ഞാൻ എടുത്തില്ലത്. എന്റെ ഹീറോ 7 ആണെങ്കിൽ കംപ്ലൈന്റ് ആയിട്ടിരിക്കും, അതുകൊണ്ടാ അതേ പോകുന്നു. ഞാൻ പുസ്തകം അതെ നീങ്ങുന്നില്ല, എല്ലാരും നോക്കുന്നുണ്ട്. വാടിവാ, നീ മടുക്കുമ്പോ തന്നാ മതി, കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ യൂട്യൂബില്, അപ്പൊ അതിൻ്റെതാണ് ഈ പുള്ളിക്കാരി എടുത്തിട്ട് പോയി, അവളുടെ വണ്ടി എനിക്ക് ഓടിക്കാൻ പറ്റില്ല, പക്ഷെ അവള് എന്റെ വണ്ടി പുട്ടുപോലെ ഓടിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഓടിക്കുന്ന. ഉയ്യോ അതൊക്കെ മൈൻഡ് വേറെ മതി, പക്ഷെ ഇവളെ ഒരു രക്ഷയില്ല കേട്ടാ, ഇവളെ അതിലും മൈൻഡാന്ന് തോന്നുന്നത്. എന്റെ മോക്കെ പോയാ പോയി. അയ്യോ അയ്യോ, ബുള്ളറ്റ് തന്നെ കംഫർട്ടാ ഈ സാർസി വെച്ച് നോക്കുമ്പോ. നോക്കുന്നേണ്ട. പിന്നെ ഒരു കാര്യം ചോദിച്ചോ എടി, ഇത് യൂട്യൂബിൽ കൊണ്ട് കുഴപ്പമില്ലല്ലോ. ആ അതാണ് വരും, അടിച്ചേരി എനിക്ക് അതാണ് വേണ്ട. കാരണം എന്താ അറിയോ, കഴിഞ്ഞ ഒരു വീഡിയോ കത്ത്
എനിക്കൊരു പണി ഒരു പെണ്ണ് തേച്ച് എനിക്കിട്ട് പണി തന്നേ. അവള് വീഡിയോ ഇട്ടാൻ പെർമിഷൻ തന്നെ തന്നിട്ടുണ്ടല്ലോ. അവളുടെ ഫ്രണ്ട്സ് ആരാണ്ടില്ലേ ഒരാള് കളിയാക്കിയെന്ന്, പക്ഷെ കൂടുതൽ ഫ്രണ്ട്സ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത്, അതുകൊണ്ട് ഇപ്പൊ വീഡിയോ ഇട്ടോളാൻ പറഞ്ഞ്. കൊഴപ്പില്ല, എന്നാലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഓ കരിനാക്കൊളച്ചൊന്നും പറയാതടാ. നിന്നാ നിന്ന് പോയാ, നിന്ന് പോയാ, എന്ത് പറ്റി? അന്ന് അങ്ങോട്ട് ചെന്ന് രക്ഷിക്കാം. ശരിയാ? ഓക്കെ ഓക്കെ. അയ്യോ നമ്മള് ശശിയായി, ഇഷേ ഒരാവശ്യമില്ലായിരുന്നു. കിട്ടോ കിട്ടോ കിട്ടോ. നീ വണ്ടി ഓടിക്കത്തില്ലേ? ആണോ? ശേ കാർ ഓടിക്കുവാ? ലൈസൻസ് ഉണ്ടല്ലേ, അതിട്ടാടാ. അയ്യോ എന്തോ പഠിക്കോ? നിങ്ങൾ രണ്ടുപേരും ഒരേ ഒരേ സ്ഥലത്താ? ആ എന്താ ചെയ്യുന്നേ? ഓ പൊളി, റേഡിയോഗ്രാഫറാ. ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ ഒരു ചേച്ചി ഉണ്ടോ അവിടെ? ആ ദേ പോയി. ഇതിപ്പോ ഫുൾ ത്രോട്ടാ, അതെ ഫുൾ ത്രോട്ട്. വന്നാലും ബുള്ളറ്റേ ഭയങ്കര കംഫർട്ടാടോ, ഒരു രസമില്ല. ഹാൻഡിൽ ഇച്ചിരി വൈബ്രേഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം സെറ്റാണ് ഈ വണ്ടി. ആ ചേട്ടനൊക്കെ നോക്കുന്നു, അവ നോക്കുക, അതേ നോക്കുന്നത്. എല്ലാരും ഈ ഗേൾസ് ഇങ്ങനെ ഓടിച്ചിട്ടുണ്ട്, ഭയങ്കര റിയാക്ഷൻ എല്ലാവർക്കും. ദിദി ദിദി തലയിരിച്ചൊക്കെ നോക്കും, വിളിച്ചൊക്കെ കടിയുന്നു. എന്റെ മോനെ പ്രോ. അങ്ങനെ ഞാനൊരു ബുള്ളറ്റ് ഡ്രൈവറായി. പക്ഷെ അവരെ പൊളി അങ്ങനെ വേണോ? കട്ട ആള് കട്ട പ്രൊഫഷണലും ആട്ടോ, അത് റേഡിയോഗ്രാഫറാണ് പഠിക്കുന്നത്. കോർണർ സെറ്റാണ് എടുത്തു കേട്ടോ. സാറ് അവിടെ ഇച്ചിരി എല്ലാരും പാടിപ്പോന്നെ. എന്റെ കൂടെ കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം ഹാർലി ആയിട്ട് വന്നായിരുന്നു കേട്ടോ ഇവിടെ. അവനപ്പുറത്ത് പോയി ഹാർലി ആയിട്ട്, അവളെ കൂടായിട്ട് എടുത്തത്. ഓ ആ സ്വിഫ്റ്റ് പൊളിച്ച്, ഏ പൊളി, ഏ പൊളി. ഇത് കോർണറൊക്കെ എടുക്കാൻ നല്ല രസമുണ്ട് വച്ചവരെ ബുള്ളറ്റ്. അയ്യോ ഇതെന്താണ്, പുള്ളിക്കാരനൊക്കെ നോക്കുന്നു. എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? ഇച്ചിടെ ഭയങ്കര ഹാർഡാണല്ലേ വണ്ടി. ആ അതാണ് പ്രശ്നം, ഇരിക്കാനൊന്നും അത്ര കംഫർട്ട് ഇല്ല. അയ്യ ആ വണ്ടി ഇത് തന്നെ കംഫർട്ടാ. റിയാക്ഷൻ ആണ് എല്ലാവരുടെയും. നമ്മളൊന്നും ഓടിച്ച ആരും മൈൻഡ് പോലും ഇല്ല. വാവ് അടിപൊളി സ്ഥലം. ഓക്കെ എന്റെ അളിയാ സെറ്റ്. അയ്യോ പൊളി, അടിപൊളി. ആദ്യം തന്നെ കൺഗ്രാറ്റ്സ് കേട്ടോ. ഈ വണ്ടി എടുത്ത് ചാലഞ്ച് ഏറ്റെടുത്തേട്ട് അങ്ങനെ ആരും ഏറ്റെടുക്കാറില്ല, അതാണ് പൊളിച്ച് എല്ലാരും. എന്തോ എന്നാലും എന്നാലും ഞാൻ ചോദിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും പേടിയാ. ഒന്നാമത്തെ കാര്യം ഇന്ന് കയറാൻ തന്നെ പേടിയാ. നീ ഓടിക്കുന്നത് തന്നെ അത് വേറെ ലെവല. ആ കോർണറൊക്കെ എടുത്തില്ലേ, അതൊക്കെ കിടുവായിരുന്നു. കറക്റ്റായിട്ട് ലൈനിൽ തന്നെ വന്നല്ല. ആ വീഡിയോ അയച്ചേരെ, നല്ലതാണ് പറഞ്ഞേരി. ആ ഇതാരാ? ഓ അങ്ങനെ, ഞാൻ വിചാരിച്ചു എന്റെ വീഡിയോയിലുള്ള വേല തന്നെ വേണം. യൂട്യൂബിൽ വരും, ഡി വ്ലോഗ്സ് ഒന്ന് നോക്കിയാൽ മതി, ചാനല് ഡി വ്ലോഗ്സ്. ഓക്കെ ബൈ, താങ്ക് യു ഡാ. ഓക്കെ ബൈ. പിന്നെ വണ്ടി എങ്ങനെയുണ്ട്, ഓടിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? പവർ ഇച്ചിരി കൂടുതലാ, പവർ കൂടുതല, അതേ ഉള്ളൂ. ഇരിക്കാനൊന്നും സുഖമില്ലെങ്കിലും പവർ അത്യാവശ്യത്തിൽ കൂടുതല. പൊളിയായിരുന്നു അവര്, എല്ലാരും നോക്കുവരെ പൊളി റൈഡർ ആയിരുന്നു. കാരണം ആ കോർണറൊക്കെ എടുത്തപ്പോ തന്നെ മനസ്സിലായി ആൾക്കൊരു വൈബ് ഉണ്ടെന്ന് നല്ലതായിട്ട്. കാരണം ആദ്യമായിട്ട് ആർ സി 3 ഓടിക്കുമെന്നല്ലേ പുള്ളിക്കാരി പറഞ്ഞ. അപ്പൊ ചിയേഴ്സ് ടു ആ ഗേൾ റൈഡർ. ചെക്കിങ്, ഇതിലും പതുക്കെ പോകാൻ പറ്റില്ല സാറേ. ഗായ്സ് എന്നെ ഇപ്പൊ അവന്മാര് ലൈറ്റ് ഇട്ട് കാണിച്ച് ചെക്കിങ് കൊണ്ടുവന്നേ. അറിയാം, ആ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് സീനില്ല. അപ്പൊ പറയാ, നമ്മളിപ്പോ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കസിൻ ചേട്ടനും പിന്നെ അവരുടെ കുറച്ച് ഫ്രണ്ട്സും ആയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയായിരുന്നു. അപ്പൊ അതിന്റെ ഇന്നോഗ്രേഷൻ ആണ്. ഈ പുള്ളിക്കാരൻ എന്നെ വിളിച്ചോണ്ടിരിക്കും, കസിൻ ചേട്ടനല്ലേ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഐ ആം ട്രാപ്ഡ് ഗൈസ്. ഞാൻ തന്നെ വരണം ഇന്നോഗ്രേഷന് വന്നിട്ട് ഒന്ന് കളറാക്കി തന്നെ നിങ്ങളൊന്ന് പറഞ്ഞേച്ചു വെച്ചാൽ മതി. അപ്പൊ ഞാനിപ്പോ അതിന് പോയിക്കൊണ്ടിരിക്കുവാണ്. ഞാനിപ്പോ ഉള്ളത് പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കോട്ടയം. അതെന്താ പറ്റിയ ജസ്റ്റിസ് കേട്ടാ, ആ വെട്ടിരുള്ളായിരുന്നു. പോലീസ് 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 പിടിച്ചെന്ന് തോന്നു കേട്ടോ. വന്നവരെ തന്നെ മൂന്നാമത്തെ പോലീസാ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്, നമുക്ക് പോയി ഒരു പൊരി ഒടിച്ചിട്ട് വരാം. മനസ്സിലായി?
നമ്മുടെ ഡി വ്ലോഗ്സ് പുള്ളിയുടെ സാമ്പത്തികം കിട്ടിയത് വളരെ സന്തുഷ്ടനാണ്. ഡി വ്ലോഗ്സിന്റെ കൂപ്പൺ അല്ലെങ്കിൽ റെഫറൽ ഐ ഡി യൂസ് ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥികൾക്കും അവർ പഠിക്കുന്ന കോഴ്സിന് 50% വരെ ഫീസ് വേവിയർ നമുക്ക് ചെയ്തു തരാൻ പറ്റും. ഡോണ്ട് മിസ് ഇറ്റ്. ചടങ്ങിലേറെ അടിപൊളിയായിരുന്നു. ഇങ്ങനെ റിബൺ ഒക്കെ കട്ട് ചെയ്തിട്ട് ഒരു ഇനോഗ്രേഷൻ സെറിമോണി ഒക്കെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈ അഡ്മിഷൻസിന്റെ ഒക്കെ കാര്യത്തിൽ ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്പറും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. പുള്ളിക്കാരനെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് എനിക്ക്.